ഹലോ ഫ്രണ്ട്സ്, വാഗബോണ്ട്സ് ഓർസിന്റെ പുതിയ വ്ളോഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ഹാവ് യു ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്നൊരു പവർ വീഡിയോ ആയിട്ടാണ് എന്ത്, പവർ വീഡിയോ എന്താ കുഞ്ഞി, കുഞ്ഞിയുടെ അടുത്ത് ഇന്ന് കുഞ്ഞിക്ക് ഒരു ചലഞ്ച് വീഡിയോ ആണ് കൊടുത്തേക്കണേ. കുഞ്ഞി കുഞ്ഞിന്റെ അടുത്ത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇത്ര ഡയറി മിൽക്കുകളാണ് ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ തെറ്റ് ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പണിഷ്മെന്റ് ഉണ്ട്. എന്താന്ന് ചോദിക്കേ. അപ്പൊ ദേ നമ്മുടെ നാരങ്ങ, നാരങ്ങ നീര് കുടിക്കണം. എങ്ങനെയുണ്ട്, കുടിക്കോ? നാരങ്ങ വെള്ളമല്ല, നാരങ്ങ ചുമ്മാ നീരായിട്ട് കുടിക്കണം. അപ്പൊ ഒരുപാട് ലേറ്റ് ആക്കാനുള്ള, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോവാം. ഗുരുജി പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നമ്മുടെ വ്യത്യസ്തമായ ചലഞ്ച് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. കുഞ്ഞി റെഡിയാണോ? അപ്പൊ നമ്മുടെ നാരങ്ങ ഉണ്ട്, അതുപോലെ തന്നെ അഞ്ചാറ് ഡയറി മിൽക്ക് ഉണ്ട്. ഇതിൽ ഡയറി മിൽക്ക് കിട്ടുമ്പോ നാരങ്ങ കിട്ടുമോ? ഡയറി മിൽക്ക് കിട്ടും. ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, ഇല്ലെങ്കിൽ ഈ നാരങ്ങ ഞാൻ പകുതിയായിട്ട് അങ്ങോട്ട് മുറിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് പയ്യെ കുറച്ച് വായിലേക്ക് കൊള്ളാന്നാ. എന്നാ ഇതുപോലെ ഡയറി മിൽക്ക് വേണ്ടല്ലോ. ഡയറി മിൽക്ക് വേണ്ട, ഇത് മതിയോ? ഡയറി മിൽക്ക് മതി. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ നോക്കുവാം ഗുരുജി. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ ഇത്ര നാളും ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എത്രത്തോളം നീ പഠിപ്പിച്ചതൊക്കെ കാര്യങ്ങളും എല്ലാം എഫക്റ്റീവ് ആയിരുന്നു നമുക്ക് അറിയണമല്ലോ. കൊച്ചിന് എത്രത്തോളം അറിയാമെന്നും അതുപോലെ കാര്യങ്ങളും നമുക്ക് വ്യക്തമാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ ആദ്യത്തെ ഡയറി മിൽക്ക് കുഞ്ഞിക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം, 1 to 10 വരെ ഇംഗ്ലീഷിൽ എണ്ണണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ കൊച്ച ആദ്യത്തെ ഡയറി മിൽക്ക് മേടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 10 to 1 വരെ താഴോട്ട് എണ്ണണം മലയാളത്തില്. 10, 9, 8, 5, 7, 4, 3, 2, 1. അപ്പൊ അടുത്ത വെട്ടായി കൊച്ചു മേടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്തത് ഐഡന്റിഫൈ ചെയ്യുന്ന കളറാണ്, ഒരു സാധാ കളർ ഞാൻ കാണിക്കും, അത് ഐഡന്റിഫൈ ആണ്. അപ്പൊ നമ്മുടെ കളറ് ഇംഗ്ലീഷ് പറയണം. ഇനിയിപ്പോ ഉള്ളത് കുറച്ചുകൂടി ടഫ് ആക്കി കൊച്ചിന് കൊടുക്കണോ, എന്നാലും എളുപ്പമുള്ള ക്വസ്റ്റൻ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് പാരാടാക്കിയിട്ട്. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഇട്ടിട്ട് പറഞ്ഞാൽ മതി. കടലിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ഓപ്ഷൻസ് പറയട്ടെ, തിമിംഗലം, ആന, ഉറുമ്പ്, പിന്നെന്താ കൊടുക്ക, ചാള. ഇതിലെ ഏറ്റവും വലിയ മൃഗം ഏതാ? ആന. ഉത്തരം തെറ്റാണ്. ഉത്തരമൊക്കെ അപ്പൊ എന്തായാലും നൈസായിട്ട് തെറ്റ് ശ്രദ്ധിക്കേ, നമ്മള് ചെറിയൊരു മടി കൊടുക്കണമല്ലോ. കുടിച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് പോയാലോ. നമ്മൾ കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞിരിക്കണ കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാ, നമ്മളത്തെ ഒരു പടം ഞാൻ കാണിച്ചു തരാം, അത് ഏത് അനിമലാണെന്ന് പറയണം. ഓക്കെ, ഓപ്ഷൻസും തരാം. അപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ പടം ഏതാണെന്നാണ് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഓപ്ഷൻസ് തരാം. സിംഹം, മുയല്, ടൈഗർ. ടൈഗർ ഇതൊക്കെ അറിയാവോ? ഇതൊരുമാതിരി പരിപാടിയായിരുന്നു. അടുത്തത് ഒരു അത്യാവശ്യം ഒരു ടഫ് ആയിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കട്ടെ, റെഡിയാണോ? എ വെച്ചിട്ട് 3 വാക്കുകൾ പറ. എ വെച്ചിട്ട്
എ വെച്ചിട്ട് മൂന്ന് വാക്കുകൾ പറയണം. ആൻഡ് എ വെച്ചിട്ട് ഇനി അടുത്ത് എ വെച്ചിട്ട് വേറെ വാക്ക് വെച്ചിട്ട് അറിയില്ലേ. മിഠായി വേണോ നാരങ്ങ വേണോ? മിഠായി വേണോ നാരങ്ങ വേണോ? ആലോചിച്ചിട്ട് പറ. ബോട്ട് ബി വെച്ചിട്ടല്ലേ. ഏ വെച്ചിട്ട് പറ. അഞ്ച് സെക്കൻഡ് തവയോടെ തരാം. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഏ വെച്ചിട്ട് മൂന്നെണ്ണം പറഞ്ഞു. രണ്ടെണ്ണം പറഞ്ഞോളൂ. ഒരെണ്ണം പറയാം. ബോളോ? ബി വെച്ചിട്ടായിരുന്നെങ്കി ഇപ്പൊ പറഞ്ഞായിരുന്നു തോന്നുന്നു കൊച്ചു. അപ്പൊ നീര് കുടിക്കാൻ റെഡിയല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു നാരങ്ങ നീയും ഒരു നാരങ്ങയും ഒരു ഡയറി വിൽക്കും. നാല് കിട്ടി. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നതിന് ഗുണമൊക്കെ ഇല്ലാന്നൊന്നും പറയണമെന്നല്ല, നന്നായിട്ട് പഠിക്കണമൊക്കെ ഉണ്ട് കൊച്ചു. ഞാൻ ഇത്ര പറയും. എ ബി സി ഡി ഇ എഫ് ജി ഈ ഏഴ് അക്ഷരങ്ങൾ പുറകോട്ട്. ഒന്നൂരി ഒന്നൂരി ഒരു ട്രൈ കൂടെ, ഒറ്റ ട്രൈ കൂടെ. പറഞ്ഞു ഞാൻ പ്രതീക്ഷയെക്കാൾ അടിപൊളിയായിട്ട് പറഞ്ഞു വെച്ചെന്തായാലും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ബ്ലോഗ് എപ്പിസോഡ് തീരാറായപ്പോഴത്തേക്കും കുഞ്ഞിക്ക് കിട്ടിയേക്കണത് 1, 2, 3, 4, 5 ഡയറി മിൽക്കും 2 നാരങ്ങ നീരും. പക്ഷെ അടിപൊളിയായിട്ട് കൊച്ചു പെർഫോം ചെയ്തു. ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. കൊച്ചു ചെയ്യാവുന്നതിന്റെ മാക്സിമം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കൊച്ചു ക്ലാസ്സിൽ ചേർന്നത് ഉപകാരമുണ്ടെന്ന് പറഞ്ഞു. ഓൺലൈൻ ക്ലാസ് അത്ര എഫക്റ്റീവ് അല്ലാന്ന് ചുമ്മാ വേണമാണ് കേട്ടോ. അത്യാവശ്യം കൊച്ചു പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിന്റെ ഒരു കുഞ്ഞു ചലഞ്ച് വീഡിയോ ആയിരുന്നു. ചെറിയൊരു ഐ ക്യു ലെവൽ ആ ഒരു ടെസ്റ്റ് നടന്ന രീതിക്ക്. ഓൺലൈൻ ക്ലാസ്സൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമല്ലോ. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും പിന്നെ അപ്പൊ അടുത്തൊരു വീഡിയോ എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും.